നെയ്യാറ്റിൻകരയിലെ പെരുമ്പഴുതൂര് ഉത്സവത്തോടനുബന്ധിച്ച് പോലീസ് അഴിഞ്ഞാടി എന്നാണ് പത്രവാർത്തകളിൽ വരുന്നത്. പോലീസിൻ്റെ ഇമേജിന് കോട്ടം തട്ടത്തക്ക രീതിയിലുള്ള പ്രവർത്തനം അവിടെ നടന്നു എന്നാണ് അതിലെ വിക്ടിമായ പല ആൾക്കാരും ചാനലുകളിലും സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ പെരുമ്പഴുതൂര് അവിടെ ആയയിൽ എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഉത്സവം നടക്കുമ്പം അല്പസ്വല്പം അടിപിടിയൊക്കെ നടക്കാറുണ്ടെന്ന് പറയുന്നു. എന്നാൽ അതിശക്തമായ പോലീസ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോലീസ് രാത്രിയും പകലും അവിടെ നിൽക്കുന്നതുകൊണ്ട് അവിടുന്ന് ക്ഷേത്രവക ആൾക്കാർ അവർക്ക് ആവശ്യമുള്ള ആഹാരം കൊടുക്കും, അതിൻ്റെ കൂടെ അല്പം ലഹരിയുടെ കൊടുക്കുമെന്നൊക്കെ നാട്ടുകാർ പറയുന്നു. എന്തായാലും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. അവിടെ ഒരു മരണ വീട് രണ്ട് ദിവസമായി അവിടെ ഒരു വീട്ടിൽ മരണം നടന്നു. അതുകൊണ്ട് ക്ഷേത്രത്തിൻ്റെ ഉത്സവം വീടിൻ്റെ മുന്നിൽക്കൂടി പോയപ്പോൾ ഇവരാരും വെളിയിലിറങ്ങി നിൽക്കുന്നതല്ലാതെ അവർ ആ വീട്ടിനുള്ളിൽ തന്നെ നിന്നു. അവിടുത്തെ കെ സി ബി ജീവനക്കാരനായ മധു എന്നയാളുടെ മകൻ അരവിന്ദൻ 22 വയസ്സുള്ളൂ. ആ പയ്യൻ വീടിൻ്റെ മുൻവശത്താണ് നിന്നത്. ഗേറ്റിനകത്താണ് വീട്ടുകാരെല്ലാം നിന്നത്. വീടിൻ്റെ മുൻവശത്ത് നിന്ന സമയത്ത് ചില പോലീസുകാർ വന്നു. അവരൊക്കെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്ത ആമുള പോലീസിലെ പോലീസുകാരാണെന്നാണ് പറയുന്നത്. ലാത്തിയൊക്കെ ആയിട്ട് വന്നു. അവരുടെ ഷർട്ടെല്ലാം അത് ടക്ക് ചെയ്യാതെ വെളിയിലോട്ടാണ് ഇട്ടിരുന്നത്. ബട്ടൺസൊക്കെ വെളിയിൽ ഇട്ടിരുന്നു. ഏതായാലും വേർത്ത് കുളിച്ചാണ് വരുന്നത്. അവർക്കൊരു ബാഡ് സ്മെല്ലും ഉണ്ടായിരുന്നെന്നാണ് അടിയേറ്റ അരവിന്ദൻ പറയുന്നത്. എന്തായാലും അവിടെ വന്ന് ഈ പയ്യൻ വീടിൻ്റെ മുൻവശത്ത് നിന്ന പയ്യൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പോലീസുകാർ ആദ്യം വന്നവർ വെള്ളം ചോദിച്ചു, ജ്യൂസ് കലക്കി ഈ പയ്യൻ കൊടുത്തു. അവരത് കുടിച്ചിട്ട് പോയി. അതിൻ്റെ പിന്നാലെ വന്നവരും ഒരാൾ അവർക്കും ജ്യൂസ് കലക്കി കൊടുത്തു. പിന്നീട് വന്ന ആൾക്കാരെ 5-10 പോലീസുകാർ ഗുണ്ടകളെ പോലെ വന്നെന്നാണ് പറയുന്നത്. ഷർട്ടും അവരുടെ ഡ്രസ്സും ഒക്കെ അങ്ങനെ ഷാബി ആയിട്ടിട്ടിരിക്കുകയാണ്. എന്തായാലും ഈ വന്നിട്ട് ഈ പയ്യനെ എന്നോട് ചോദിച്ചു ഒരു ചെറിയ അപ്പം പയ്യനെ അവിടെ നിൽക്കുന്ന കണ്ടപ്പം പയ്യൻ്റെ പിതാവ് മധു പറഞ്ഞു, നീ അകത്ത് കയറി നിൽക്കേ, വെളിയിലങ്ങ് നിൽക്കണ്ട, ഇവിടെ നിന്നാൽ എന്താ കുഴപ്പം എന്നുള്ള രീതിയിൽ പയ്യൻ അവിടെ നിന്ന് സ്വപ്പ് നേരം കൂടെ. ഈ സമയത്ത് ചില പോലീസുകാർ വന്ന് അവർ വൈകിട്ട് അകത്ത് കയറിപ്പോകാനും അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായി. ഞാൻ വീടിൻ്റെ മുന്നേ, എൻ്റെ വീടാണിത്, എൻ്റെ വീടിൻ്റെ മുമ്പിലാണ്, അതായത് പോലീസുകാർക്ക് പിടിച്ചില്ല. ഏതായാലും അതൊരു വലിയ ഒരു പ്രശ്നമായിട്ട് ഈ പയ്യനെ അടിക്കുകയും പിടിക്കുകയും അവരെ ചവിട്ടുകയൊക്കെ ചെയ്തു. ഏതായാലും ആ പയ്യൻ്റെ പിതാവും ചേട്ടനും അവരുടെ ബന്ധുക്കളും മരണവീടായതുകൊണ്ട് എല്ലാവരും വീടിൻ്റെ തന്നെ ഉണ്ട്. ഈ പയ്യനെ പെട്ടെന്ന് ആ വെളിയിലെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോയി. പോലീസുകാർ ഇവനെ കൊണ്ടുപോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഏതായാലും ആ പിടിവലിയും ബഹളത്തിനും ഇടയ്ക്ക് ആ വീട്ടുകാരൻ തന്നെ പറയുന്നുണ്ട്, ഒരു പോലീസുകാരൻ ആ ഗേറ്റ് വലിച്ചടച്ചപ്പം അയാളുടെ നെറ്റിയിൽ അവിടെ എവിടെയോ ഇടിച്ചു, അവിടെ ചെറിയൊരു മുറിവുണ്ടായി. വീട്ടുകാരെ അഡ്മിറ്റ് ചെയ്ത് പറയണം. എന്തായാലും ആ പയ്യനെ വിളിച്ച് അതിൻ്റെ അകത്ത് കൊണ്ടുപോയി അവർ പൂട്ടിയിട്ടു. പയ്യനെ പിടിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം തന്നെ. അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ വന്നു. അങ്ങനെ പറ്റിയാണ് കൂടുതൽ ആരോപണം നാട്ടുകാരും ഈ വീട്ടുകാരും പറയുന്നത്. ഏതായാലും ഈ പയ്യനെ പിടിക്കാനുള്ള ശ്രമമുണ്ടായി, അത് കശപശയിലായി. ഏതായാലും ഈ വല്ലാത്ത പ്രശ്നമായി. സർക്കിൾ ഇൻസ്പെക്ടർ കുറച്ച് കൂടുതൽ പോലീസ് പല സ്ഥലത്തുനിന്ന് വിളിച്ചു വരുത്തി. എന്താണ് അവിടെ ഒരു നിസാര ആയ ഒരു പ്രശ്നം വഷളായി പോയെന്ന് കണ്ടില്ലേ? പോലീസ് ശാന്തമാക്കാനല്ലേ ശ്രമിക്കുന്നത്? നമ്മൾ പല സന്ദർഭങ്ങളിലും പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുകയാണ്. പക്വതയില്ലാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. പോലീസിന് എന്ത് പറ്റിയെന്ന് നമ്മൾ ആലോചിക്കും. പല പോലീസ് ഉദ്യോഗസ്ഥരും എന്നോട് മോശമായി അവർ പലരുടെടുത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊന്നും അല്ല, പോലീസിൻ്റെ ഇമേജ് കളയരുത്. പോലീസ് ഉദ്യോഗസ്ഥർ അമ്പല ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നമുണ്ടാകുന്ന സ്ഥലമായിട്ട് പോലീസ് മുൻകരുതലെടുത്തിട്ടുണ്ട്. പക്ഷേ ഓരോ സംഗതികളും മനസ്സിലാക്കി വേണം നമ്മൾ പെരുമാറാൻ. ആ പയ്യനെ അവിടെ നിന്ന് പിടിച്ച് കൊണ്ടുപോയേ പറ്റുള്ളത് വാശിയായി. വീടിൻ്റെ ചുറ്റുമുള്ള പോലീസുകാർ വീട് വളഞ്ഞു. പല സ്ഥലത്തുനിന്നും റീഎൻഫോഴ്സ് ചെയ്തിട്ട് വീട് മതിൽ ചാടി അകത്ത് കിടന്നു. ഏതായാലും പ്രശ്നങ്ങൾ വഷളായി. ഈ സന്ദർഭത്തിൽ അവസാനം DYSP അവിടെ എത്തി. അത് ശാന്തമായിട്ട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തു. പയ്യനെ നിങ്ങൾ ഹാജരാക്കുക, അല്ലെങ്കിൽ പയ്യനെ വിട്ടുതരും, ഞാൻ ഒരു കുഴപ്പം അവനുണ്ടാവില്ല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ പയ്യനെതിരായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. മെഡിക്കൽ പരിശോധന നടത്തിയിട്ടുമ്പോൾ ആ പയ്യൻ്റെ പേരിൽ മദ്യപിച്ചിട്ടില്ല.
അതേസമയത്ത് പയ്യന്റെ ആരോപണം പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഈ ജൂനിയറായ അല്ലെങ്കിൽ അവർ ഈ ആംഡ് പോലീസിൽ നിന്ന് വന്ന ചെറുപ്പക്കാരായ പോലീസുകാർ വളരെ ഷാബി ഡ്രസ്സിലും അവർ മദ്യപിച്ചിട്ടും ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് പോലീസിൻ്റെ ഇമേജ് തകരും. ആ DYSP വിട്ടിട്ട് എന്തായാലും അത് ശാന്തമാക്കി പയ്യനെയും കൊണ്ട് പോയി. പക്ഷേ പയ്യനെതിരായിട്ട് ഒരു കേസ്, എന്തിനാണ് അതൊരു കേസെടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പോലീസ് അവിടെ വന്ന് നാട്ടുകാരും വീട്ടുകാരും എല്ലാം കണ്ടവരാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തലയിൽ ഒരു ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ടെന്നെങ്കിൽ ആദ്യം ഈ പയ്യൻ കല്ലെടുത്ത് ഇടിച്ചതാണെന്ന് പറഞ്ഞൊരു പ്രത്യേക ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് ആ പയ്യനെ റിമാൻഡ് ചെയ്യാൻ കൊണ്ടുപോയി. അത് പ്രശ്നങ്ങൾ നമ്മൾ വഷളാക്കരുത്. ഒരു പ്രശ്നം തീരുന്നെങ്കിൽ തീരുക, അതിനകത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഒരു തെറ്റുണ്ടാകാൻ പാടില്ല, നമ്മുടെ ഇമേജ് പോകാൻ പാടില്ല. മറ്റൊന്ന്, അത് എന്ത് പ്രശ്നമായാലും സത്യസന്ധമായിട്ട് കേസ് കൈകാര്യം ചെയ്യാനും കേസ് എഴുതാനും പഠിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചേർക്കരുത്, വളരെ സത്യസന്ധമായിട്ട് വേണം. പുതിയ ജനങ്ങൾ നമ്മളെപ്പറ്റി മോശമായിട്ട് വിചാരിക്കും. ഈ പയ്യൻ്റെ ആരോപണങ്ങൾ വളരെ സീരിയസ് ആണ്. പയ്യൻ്റെ പിതാവ് ഇപ്പം പറഞ്ഞ ഞാനും ഒരു മാർസിസ്റ്റുകാരനാണ്. ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ വന്ന വേറൊരു ലോക്കൽ ഒരു മാർസിസ്റ്റുകാരനെ അവർ ഇടിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. കാരണം അത് മാർസിസ്റ്റുകാരെ ഇടിച്ചതിൻ്റെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഭരണകക്ഷിയുടെ അനുഭാവമുള്ള ഒരാളാണ്. അത് അന്വേഷിക്കാൻ വന്ന ഒരു മാർസിസ്റ്റ് പാർട്ടിയിലെ ഒരാൾ വയക്കം തല്ലി കിട്ടി എന്ന് പറയുന്നു. എന്തായാലും വീട്ടിൽ കയറി പിടിച്ച സമയത്ത് അവിടുത്തെ ഒരു പെൺകുട്ടിക്ക് പരിക്ക് പറ്റി. ആ പെൺകുട്ടി ഇപ്പം മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെൻറ്റാണ്. അതിനെ വയറിനകത്ത് എന്തോ ചവിട്ടോ അടിയോ കിട്ടി, അവിടെ ഒരു ബ്ലീഡിംഗ് ഉണ്ട് എന്ന് പറയുന്നു. പ്രശ്നങ്ങൾ കൈവിട്ട് പോകുന്ന കണ്ടില്ലേ നമ്മൾ? പെൺകുട്ടിയാണ്, അത് മെഡിക്കൽ കോളേജിലാണ്. രണ്ടാമത് മരണം വരെ അങ്ങ് ഒരു സത്യാഗ്രഹം ചെയ്യും പോലീസിനെതിരെ, കാരണം ഇത് നീതി നടപ്പായില്ലെങ്കിൽ. ഒരു പ്രശ്നങ്ങൾ വഷളാകുന്ന ഏത് വിധത്തിലാണ് നമുക്ക് കാണാം. ആ പയ്യൻ്റെ വാക്കുകളും പിതാവിൻ്റെ വാക്കുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചാനലുകാരുൾപ്പെടെ പത്രങ്ങളിൽ വന്ന വാർത്തകളെല്ലാം നമ്മൾ വിശകലനം ചെയ്ത് നോക്കുമ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അവിടെ. അത് നാട്ടുകാരും ഈ പയ്യനും ആ പയ്യൻ എന്ന് പറഞ്ഞ അരവിന്ദൻ എന്ന് പറഞ്ഞ പയ്യനും അതിൻ്റെ പിതാവും അവരുടെ ബന്ധുക്കളും ഒരു മരണവീടാണെന്ന് അവർ പറഞ്ഞു, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മകൻ ഇവിടെ മരണവീടായതുകൊണ്ട് ഞങ്ങൾ ഈ അമ്പലത്തിലും ഉത്സവത്തിനൊന്നും ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. അതുകൊണ്ട് ദുഃഖം സഹിച്ച ബന്ധുക്കളും അമ്മാവന്മാരും വളരെയധികം ആൾക്കാരാ വീട്ടിലുണ്ട്. അവർ ഇന്നലെയാണ് ആ മരണം നടന്നിരിക്കുന്നത്. രണ്ടു ദിവസമായുള്ള ആ മരണം നടന്നിട്ട് അതിൻ്റെ പിറ്റേ ദിവസമാണ് ആരും പോയിട്ടില്ല. കർമ്മങ്ങളുണ്ട്, അതിൻ്റെ ചടങ്ങുകളുണ്ട്, അവരെല്ലാം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർ. ഈ സമയത്താണ് ഈ പയ്യൻ്റെ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. എന്തായാലും ഒരു വീടിൻ്റെ അവിടെ എന്താണ്, ആ വീട്ടുകാരാര്, എന്താണ് അവിടെ, എന്താണ് പ്രശ്നം, എന്തൊരു സീനിയർ ഉദ്യോഗസ്ഥൻ അവിടെ വന്ന് അന്വേഷിച്ച്, അവ പോലീസിനെ വിഡ്രോ ചെയ്യേണ്ടവരെല്ലാം വിഡ്രോ ചെയ്യണം. പോലീസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ തെറ്റിദ്ധരിച്ച് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവരോട് ക്ഷമയോഗിക്കുന്നതിന് തടസ്സമില്ല. വ്യത്യസ്തമായ രീതിയിൽ വേണം ഇനി പോലീസ് പ്രവർത്തിക്കാൻ. കാരണം പോലീസിനെ പറ്റി വളരെ മോശമായ ഇമേജ് പുതിയ ജനങ്ങളടുത്ത് പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന് തീർച്ചയായിട്ടും അതിന് വഴിയൊഴുക്കരുത്. പോലീസ് വളരെ മിതമായിട്ടും ഇത് സംസാരിക്കാവുള്ളൂ, മൈന്യമായിട്ട് വേണം ഇടപെടാനായിട്ട്. ആരെയും ഉപദ്രവ, ആ പയ്യൻ്റെ കഴുത്തിലും തലയിലും ഒക്കെ പരിക്കൊണ്ടെന്നാണ് പറയുന്നത്. അവൻ്റെ ഇടതുവശത്ത് കക്ഷത്തിൻ്റെ അടിയിൽ ചവിട്ടിയിട്ടുണ്ട്. ആ പയ്യന് മാരകമായ പരിക്കേറ്റിട്ടുണ്ട്. ഏതായാലും അയാളെ ഒരു കേസിനകത്ത് കുരുക്കി റിമാൻഡ് ചെയ്ത് അയാളെടുത്ത് പറഞ്ഞു, നിന്നെ മൂത്രം കുടിപ്പി, അല്ല നിന്നെ പഞ്ചസാര വെള്ളം കലക്കി നിന്നെ കുടിപ്പിച്ചുകളയും, നിന്നെ തകർത്തുകളയും, നീ പോലീസ് മർദ്ദിച്ച വീരമൊന്നും കോടതി പറയരുത്, മജിസ്ട്രേറ്റിന് മുമ്പിൽ പറയരുത്. എന്തായാലും സത്യസന്ധമായ കാര്യങ്ങൾ ആ കുട്ടി ആ അരവിന്ദാക്ഷം പറഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത്. മജിസ്ട്രേറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി പരിക്ക് പറ്റിയ പോലീസുകാരനെ എവിടെ അയാളെ കൊണ്ടുവരിക എന്ന് ചോദിച്ചപ്പം അയാൾ ഡ്യൂട്ടിക്ക് പോയെന്ന് പറയും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ നടപടി ഉണ്ടാകുക. പക്ഷേ നമ്മൾ കളവ് പറയാൻ പാടില്ല. എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്നുള്ള കോടതിയിൽ പറഞ്ഞും ബോധ്യപ്പെടുത്തണം. എന്തായാലും കോടതിക്ക് ആദ്യം പയ്യനെ ഹാജരാക്കി 14 ദിവസം റിമാൻഡ് സഹിതം അപേക്ഷ കൊടുത്തു. പക്ഷേ കോടതി ഇതിലെ കാര്യങ്ങളോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പം ആ പയ്യന് ജാമ്യം കൊടുക്കുകയുണ്ടായി. അപ്പം ഇത് പത്രങ്ങളിൽ വലിയ വാർത്ത വന്നിരിക്കുകയാണ്. എല്ലാ പത്രങ്ങളും ചാനലുകളും സോഷ്യൽ മീഡിയകളും എല്ലാം ഇത് വാർത്തയായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ കരുതലോട് വേണം നിൽക്കാൻ. പോലീസ് സൂപ്പർവൈസറി ഓഫീസേഴ്സ് കുറച്ചുകൂടെ കൺട്രോൾ ചെയ്യണം ഇവരുടെ പുറത്ത്. കാരണം ചെറുപ്പക്കാരാണ്, അവരെ കൺട്രോൾ ചെയ്യാൻ വിടരുത്. ഇതുപോലെയുള്ള ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ധാരാളം പേര് വരുന്നതും പെൺകുട്ടികളും ആൺകുട്ടികളും വലിയവരും പ്രായമുള്ളവരൊക്കെ പങ്കെടുക്കുന്നതാണ്. കാരണം പെരുമ്പഴുത്തൂര് ഈ ആയയിൽ ഈ ഉത്സവം അവിടെ എല്ലാ വർഷവും വളരെ ക്ഷേമമായിട്ട് നടക്കുന്ന ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിലെ പല സന്ദർഭങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പോലീസ് ഇത്ര സന്നാഹങ്ങൾ കൂട്ടിയത്. ഏതായാലും
ഈ അടുത്ത കാലത്ത് പോലീസിനെ പറ്റി വളരെ മോശമായ അഭിപ്രായങ്ങൾ പലതും വരികയാണ്. തിരുവല്ലത്തെ സംഭവം നമുക്കറിയാം. അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ മണൽ വാങ്ങിച്ചു, മണൽ കടത്തി അല്ലെങ്കിൽ ക്വാറി കല്ല് കടത്തി എന്നൊക്കെ പറഞ്ഞ് അതിന് കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ഇപ്പോൾ സസ്പെൻഡും ചെയ്തിട്ടുണ്ട്. അപ്പം പൊതുവെ പോലീസിന് ഒരു നല്ല സമയമല്ല. കുറച്ചുകൂടെ പക്വതയോടുകൂടി മൈന്യമായിട്ട് പൊതുവെ ഇങ്ങോട്ട് പെരുമാറാൻ പോലീസിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല, വ്യക്തികൾ അതുപോലെ പെരുമാറാനും കൂടി പഠിക്കണം. കാരണം ഇപ്പോഴത്തെ ഈ സംഭവം തീർച്ചയായിട്ടും പോലീസിന് വളരെ മോശമായ ഒരു ഇമേജ് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.